എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതിയെ കോഴിക്കോട് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. രത്നഗിരി റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ ആണ് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായത്. ആക്രമണ ലക്ഷ്യമെന്ത്, പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. ഓടിക്കൊണ്ടിരുന്ന ട്രെയിന് തീയിടൽ. മൂന്ന് മൃതദേഹങ്ങൾ റെയിൽവേ ട്രാക്കിൽ. 9 പേർ പൊള്ളലേറ്റ് ചികിത്സയിൽ. കേട്ടുകേൾവി പോലുമില്ലാത്ത ട്രെയിൻ തീവയ്പ്പ് സംഭവത്തിൽ പ്രതിയെ പിടിച്ചതും സമാനതകളില്ലാത്ത നീക്കത്തിലൂടെ. റെയിൽവേ ട്രാക്കിൽ നിന്നു കിട്ടിയ നോട്ട്ബുക്കും സിമ്മില്ലാത്ത മൊബൈൽ ഫോണും മാത്രമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിടിവള്ളി. പ്രതിയെ പിടിക്കാൻ സഹായകമായതും ഫോൺ തന്നെ. സിം ഊരിമാറ്റിയ ഫോൺ നേരത്തെ എലത്തൂർ റെയിൽവേ ട്രാക്കിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. ഈ സിം മറ്റൊരു ഫോണിലിട്ട് ഓൺ ചെയ്തതും ടവർ ലൊക്കേഷൻ രത്നഗിരി റെയിൽവേ സ്റ്റേഷനാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഫോൺ ഓണായതിനു പിന്നാലെ അതിലേക്ക് മെസ്സേജും എത്തിയിരുന്നു. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും NIAയുമാണ് ഷാറൂഖ് സെയ്ഫിയെക്കുറിച്ച് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയ്ക്ക് വിവരം നൽകിയത്. രാത്രി തന്നെ മഹാരാഷ്ട്ര ATS ഇയാൾ ചികിത്സ തേടിയ രത്നഗിരി ആശുപത്രിയിലെത്തിയെങ്കിലും അയാൾ അവിടെ നിന്ന് മുങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. പിടിയിലായ വിവരം ലഭിച്ചതോടെ അവിടേക്ക് തിരിച്ച കേരള പോലീസ് പുലർച്ചെയോടെ രത്നഗിരിയിലെത്തി. കേരളത്തിലേക്ക് പ്രതിയെത്തിയത് സമ്പർക്രാന്തി എക്സ്പ്രസ്സിലാണ്. കോഴിക്കോട്ടിറങ്ങി പെട്രോൾ വാങ്ങി. തീ കൊളുത്തിയ ശേഷം പ്രതി അതേ ട്രെയിനിൽ കണ്ണൂരിലിറങ്ങി. പിന്നീട് 2 ട്രെയിൻ മാറിക്കയറിയാണ് രത്നഗിരിയിലെത്തിയത്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിലാണ് രത്നഗിരി. ഡൽഹിയിലെ ഷഹീൻബാഗ് സ്വദേശിയാണ് ഷാറൂഖ് സെയ്ഫി. ഇനി അറിയേണ്ടത് ഷാറൂഖ് സെയ്ഫി തനിച്ചാണോ ട്രെയിന് തീവച്ചത് എന്നാണ്, അതോ മറ്റാരുടെയെങ്കിലും സഹായമുണ്ടായിരുന്നോ, എന്തായിരുന്നു ലക്ഷ്യം, എന്തായിരുന്നു കാരണം. ഇക്കാര്യങ്ങളെല്ലാം വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ചുരുളഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ബി ദിലീപ് കുമാർ, 24 കോഴിക്കോട്.